നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിലെ സൈനിക സംഘർഷം അവസാനിപ്പിച്ച് പട്രോളിംഗ് പുനരാരംഭിക്കാനുള്ള കരാർ അംഗീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ്ങും. തുടർ നടപടികൾക്ക് പ്രത്യേക പ്രതിനിധികളായ അജിത് ഡോവലും വാങ്ങിയും ഉടൻ ചർച്ച നടത്താൻ ഇരു നേതാക്കളും നിർദ്ദേശം നൽകി. റഷ്യയിലെ കെസാനിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇന്നലെ രാത്രിയായിരുന്നു ലോകമുറ്റുനോക്കിയ കൂടിക്കാഴ്ച. രണ്ടു ദിവസം മുമ്പ് ധാരണയായ അതിർത്തി കരാറിനെ ഇരുവരും സ്വാഗതം ചെയ്തു. തർക്കത്തിന് പരിഹാരമായെന്ന് ഷിജിൻപിങ്ങും സ്ഥിരീകരിച്ചു. സമാധാന പദ്ധതി നടപ്പാക്കാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കി. പരസ്പര ബന്ധം രണ്ട് ജനതകൾക്ക് മാത്രമല്ല ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും പുരോഗതിക്കും പ്രധാനമാണെന്നും ചർച്ചയിൽ മോദി ചൂണ്ടിക്കാട്ടി. അതിർത്തിയിൽ സമാധാനം നിലനിർത്തിയാലേ ബന്ധങ്ങൾ മെച്ചപ്പെടൂ. പരസ്പരമുള്ള വിശ്വാസവും ബഹുമാനവും മനസ്സിലാക്കലും ആവണം ബന്ധത്തിന്റെ അടിത്തറ. തന്ത്രപരമായ ആശയവിനിമയം ശക്തമാക്കി തുടർ നടപടികൾ സ്വീകരിക്കും. അതിന് വിദേശമന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും തലങ്ങളിൽ ചർച്ച നടത്തും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പുതിയ അധ്യക്ഷനാവാൻ ചൈനയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയും മോദി അറിയിച്ചു. ബ്രിക്സ് വേദിയിലും ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കും. പരസ്പരമുള്ള ആശയവിനിമയവും സഹകരണവും ശക്തമാക്കണമെന്ന് ഷിജിൻപിങ് പറഞ്ഞു. വികസിക്കുന്ന വലിയ രാഷ്ട്രങ്ങൾ എന്ന നിലയിലും ഗ്ലോബൽ സൗത്തിൽ അംഗങ്ങൾ എന്ന നിലയിലും ലോകവേദികളിൽ വലിയ പങ്കുണ്ട്. ഭിന്നതകൾ പരിഹരിച്ച് വികസനത്തെ മുന്നോട്ട് നയിക്കണം. ഇരു രാജ്യങ്ങളും ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണ്. വികസ്വര രാജ്യങ്ങളുടെ ഐക്യത്തിനും കരുത്തിനും നമ്മൾ മാതൃകയാവണം. ധ്രുവീകരണമില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാനും അന്താരാഷ്ട്ര ബന്ധങ്ങളെ ജനാധിപത്യവൽക്കരിക്കാനും കൈകോർക്കണമെന്നും വ്യക്തമാക്കി. 5 വർഷത്തിന് ശേഷമാണ് ഇരുവരുടെയും ഔപചാരിക കൂടിക്കാഴ്ച. 2019 തമിഴ്നാട്ടിലെ മാമല്ലപുരത്തായിരുന്നു അവസാന കൂടിക്കാഴ്ച. പിന്നാലെ 2020 മെയ്യിൽ യഥാർത്ഥ നിയന്ത്രണ രേഖ ചൈനീസ് സൈന്യം ലംഘിച്ചു. തുടർന്നുണ്ടായ സംഘർഷം ബന്ധങ്ങൾ വഷളാക്കിയിരുന്നു. ഗാൽവാൻ താഴ്വരയിൽ 2020 ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. നമ്മുടെ 20 ജവാന്മാർ വീരമൃത്യു വരിച്ചപ്പോൾ ചൈനീസ് പക്ഷത്ത് 40 പേർ മരിച്ചെന്ന് കണക്കാക്കുന്നത്. ചൈന സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വഷളായി. രക്തം മരവിപ്പിക്കുന്ന തണുപ്പിൽ ഇരുഭാഗത്തും 50,000 വരുന്ന സൈന്യങ്ങൾ പൂർണ്ണ സജ്ജരായി മുഖാമുഖം നിൽക്കുകയാണ്. ചൈന ചില സ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പുറത്താക്കിയപ്പോൾ ഇന്ത്യ ചൈനീസ് സൈനികരെയും ചിലയിടങ്ങളിൽ നിന്ന് പുറത്താക്കി. വ്യാപാര ബന്ധങ്ങൾ തളർത്തി ഇന്ത്യ ചൈനയ്ക്ക് മേൽ സമ്മർദ്ദം കൂട്ടി. അതിർത്തി പ്രശ്നം പരിഹരിച്ചാൽ മാത്രമേ ചർച്ച പുനരാരംഭിക്കുവാനാകുവെന്ന് ഇന്ത്യ പലതവണ വ്യക്തമാക്കി. നിലപാടിനിളക്കമുണ്ടാവില്ലെന്ന് ഒടുവിൽ ചൈന മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. ഇരു രാജ്യങ്ങളും തമ്മിൽ 21 സൈനിക തല ചർച്ചകളും 17 നയതന്ത്ര ചർച്ചകളും നടത്തിയ ശേഷമാണ് ഇപ്പോഴത്തെ കരാറിലെത്തിയത്. ഇത് അതിർത്തികളിൽ നിന്ന് പരസ്പരം സൈന്യം പിൻവലിക്കുന്നതിനും പിന്നീട് പൂർണ്ണമായ അതിർത്തി തർക്ക പരിഹാരത്തിന് വഴിവെക്കുമെന്നാണ് പ്രതീക്ഷ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിലെ 75% പ്രശ്നങ്ങൾ പരിഹരിച്ചതായി വിദേശമന്ത്രി അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ചിലയിടങ്ങളിൽ സൈനികരെ പിൻവലിച്ചു. മറ്റു ചിലയിടങ്ങളിൽ ഇരു കൂട്ടരും കടന്നു ചെല്ലാൻ പാടില്ലാത്ത ബഫർ സോണുകൾ ഉണ്ടാക്കി. ഈ വർഷം 2 പ്രദേശങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. 2015 മോദി ആദ്യം പ്രധാനമന്ത്രിയായതിന് പിന്നാലെ സന്ദർശനം. പ്രസിഡന്റ് ഷിജിൻപിങ്ങുമായി അതിർത്തി തർക്ക ചർച്ച ചെയ്തു. 2018 2 ഉച്ചകോടിക്ക് വുഹാനിലെത്തി. ദോക്ലാമിൽ യുദ്ധസമാന അന്തരീക്ഷത്തിൽ ഇരു സേനകളും 73 മുഖാമുഖം നിന്ന സംഘർഷം ബന്ധങ്ങൾ വഷളാക്കിയ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ആ കൂടിക്കാഴ്ച. 2022 നവംബറിൽ ബാലി G20 ഉച്ചകോടിയിലും 2023 ഓഗസ്റ്റിൽ ജോഹന്നാസ്ബർഗ് ബ്രിക്സ് ഉച്ചകോടിയിലും ഇരുവരും അനൗപചാരിക കൂടിക്കാഴ്ച നടത്തിയിരുന്നു.